നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ഡ്രിങ്കാണ് നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഒരേപോലെ മാറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ ഇത് നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അപ്പം നമ്മളിതിൽ ഹെൽത്തി ആയിട്ടുള്ള ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ ആദ്യം തന്നെ നമുക്ക് ചെറുപഴമാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം നമ്മൾ തയ്യാറാക്കി അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് നന്നായി പഴുത്താണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചോ ആറോ പഴം എടുക്കാം ഇത് ചെറിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ആണ് സെർവിങ് ഗ്ലാസിന് രണ്ട് ഗ്ലാസിൻ്റെ അളവാണ് ഇതിൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ പഴം ഇതുപോലെ എടുക്കുന്നത് മീഡിയം സൈസിലുള്ള പഴമാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗറാണ് മധുരത്തിനായിട്ട് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് സാധാരണ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം ഞാനൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒളിച്ചെടുക്കാം ഇപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് പൊടിച്ചെടുത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ഇതിൽ മധുരം അലിഞ്ഞ് നല്ലൊരു കളറും കിട്ടും ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബൂസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കളറ് നമുക്കിതിലും കിട്ടും അപ്പോൾ താ നമ്മൾ ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാട്ടോ ഇതിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറി കട്ട് ചെയ്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് ക്രഷഡ് ബദാമും കാഷ്യൂ നട്ടും ക്രഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ആപ്പിൾ കഷ്ണങ്ങളും പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഡേറ്റ്സ് എടുക്കാം അപ്പോൾ നമുക്കിത് സെർവേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ചെറിയ സെർവിങ് ഗ്ലാസുകൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഇത് ഓരോ ലെയറ് ഈ ഒരു പഴം മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സൊക്കെ കൂടെ അല്പാൽപ്പായിട്ട് ഓരോ ഗ്ലാസ്സിലും ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലാം ഇട്ട് കൊടുക്കണം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം ചെറി അതുപോലെ നട്ട്സും ഇടുക മറ്റു ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ ഇട്ടുകൊടുക്കാം അടുത്ത ലെയർ പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ലെയർ മതിയാവും അപ്പോൾ വലിയ ഗ്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചധികം തന്നെ വേണ്ടിവരും ഇതൊരു വലിയ ഗ്ലാസ്സിലേക്കുള്ള ഒരു അളവായി പോകും നമുക്കത്രയും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ചെറിയ ഗ്ലാസ്സിൽ തയ്യാറാക്കിയത് അപ്പോൾ തന്നെ നമുക്ക് വയർ നിറയും അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മിക്സ് തീർന്നു കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ആ ഒരു ഫ്രൂട്ട് മിക്സ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളുമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം പാൽ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാവുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന രീതിയിൽ ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിവശവുമായി മിക്സ് ചെയ്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിൽ വളരെ കുറച്ച് പാല് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പലപ്പോഴും സാധാരണ ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കാറുണ്ട് കൂടുതലും പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ ചെറിയ അളവിൽ കഴിക്കാറാണ് പതിവ് അപ്പോൾ നമ്മൾ ഒരുപാട് സ്മൂത്തികളും ജ്യൂസൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്ത് ഒരു നേരം ഇതും തയ്യാറാക്കി കഴിച്ച് നോക്കാം അപ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുകയില്ല അതുപോലെ തന്നെ വയർ ഒരുപാട് നിറഞ്ഞതായിട്ട് തോന്നുകയില്ല നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റും അതുപോലെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയില്ല അപ്പോൾ ഈ രീതിയിൽ പഴം കിട്ടുമ്പോൾ തയ്യാറാക്കി കഴിച്ചു നോക്കിക്കോളൂ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആണ് താങ്ക്